പരിഗണന. അതാരാണ് ഇഷ്ടപ്പെടാത്തത്? നമ്മളൊന്ന് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു നല്ല ചായ, അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സഹായം വേണോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ സുഖം തോന്നുന്നുണ്ടല്ലേ. അതെ, ഇന്ന് ഒരു പരിഗണനയുടെ കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അതിനാസ്പദമായിട്ടുള്ള സംഭവം ഇങ്ങനെയാണ്. അമരാവതി സ്വദേശിയായ രംബു ഷവായുടെ ഭാര്യ ബേബിബായി 2005 വാഹനാപകടത്തിൽ മരണപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി അവരുടെ കുടുംബം നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുന്നു. 2007 ഫെബ്രുവരി ട്രൈബ്യൂണൽ വിധി പ്രകാരം പുരുഷനാണ് കുടുംബം നോക്കുന്നത് എന്നതുകൊണ്ട് നഷ്ടപരിഹാരത്തിന് അർഹത നൽകേണ്ടതില്ല എന്ന വിധി വരുന്നു. എന്നാൽ 2020 സെപ്റ്റംബർ നാഗ്പൂർ ബെഞ്ച് മുംബൈ ഹൈക്കോടതി ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ഈ ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്യുന്നു. വീട്ടമ്മയുടെ ജോലിക്ക് ശരാശരി സാമ്പത്തിക മൂല്യം കണക്കാക്കാനാകില്ല എന്നും വീട്ടുജോലിക്ക് പ്രതിമാസം 6000 രൂപ ഏകദേശ കണക്ക് കൂട്ടി 8.22 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാൻ ഉത്തരവ് വരുന്നു. 2014 ഇതുപോലെ തന്നെ സുപ്രീം കോടതി പൂനം വിനോദ് ദമ്പതികളുടെ അപകടത്തെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നു. സെൻസസ് പ്രകാരം 15.9 കോടി സ്ത്രീകൾ 290 മിനിറ്റ് വീട്ടുജോലികൾക്കായാണ് മാറ്റിവെക്കുന്നത്. അതേസമയം പുരുഷൻ 97 മിനിറ്റ് മാത്രം. 16.9% സ്ത്രീകളും ജീവിതത്തിൽ ഉടനീളം ചെലവിടുന്നത് വീട്ടുജോലിക്ക് വേണ്ടി മാത്രം. എന്നാൽ 1.7% പുരുഷന്മാർ ആണ് വീട്ടുജോലിക്കായിട്ട് ചെലവിടുന്നത്. വീട്ടുജോലി ചെയ്യുന്നവർക്ക് ദേശീയ തലത്തിൽ തന്നെ വരുമാനം നിശ്ചയിക്കണം. സാമൂഹിക സമത്വത്തിലേക്കുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പായിരിക്കും ഇത് എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കൂട്ടത്തിൽ വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് പുരുഷൻ ഓഫീസിൽ ചെയ്യുന്ന ജോലിയുടെ അതേ മൂല്യമാണ് എന്നുമാണ് സുപ്രീം കോടതിയുടെ പ്രസ്താവന. ഇതൊക്കെ കൂടി കേട്ടിട്ട് നമ്മളെ വിസ്പറിലെ പരസ്യത്തിലെ പെൺകുട്ടിൻ്റെ പോലെ എടുത്തോടാൻ നിൽക്കണ്ട. ഇങ്ങനെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ, പക്ഷെ കോമഡി അല്ല ഗൈസ്, പക്ഷെ ശരിക്കും ട്രാജഡിയാണ് മക്കളെ. ഒരു പ്രശ്നമുണ്ട്, പാത്രം കഴുകിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, പാത്രം കഴുകുന്നതല്ല ശരിക്കും ഇവിടെയുള്ള പ്രശ്നം. വീട്ടമ്മമാർക്ക് ജോലി ചെയ്യുന്നില്ല, കുടുംബത്തിൻ്റെ സാമ്പത്തിക മൂല്യം ഉയർത്തുന്നില്ല തുടങ്ങിയ ധാരണ ശരിക്കും കുഴപ്പം പിടിച്ചതാണ്. ഈ കാഴ്ചപ്പാടാണ് മാറേണ്ടത് എന്ന കോടതി പരാമർശം ഇന്ത്യയെപ്പോലെ ആൺകൊയ്മയുള്ള ഒരു സമൂഹത്തിൽ തികച്ചും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്ത്രീകളുടെ സ്വഭാവം പലവിധമുണ്ട്. ഒരു ടൈപ്പ് നല്ല അടിപൊളി കൊച്ചമ്മ, രണ്ടാമത്തെ ടൈപ്പ് ദേഷ്യം കടിച്ചമർത്തി പിടിച്ച് ലാസ്റ്റ് വരെ സഹിച്ച് പുറത്ത് നിൽക്കും, അവസാന ഒരു പൊട്ടിത്തെറിക്കലുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ തന്നെ തീർത്തൊരു ലോകത്ത് മാലാകമാരെ പോലെ അങ്ങനെ കഴിയണം. നാലാമത്തൊരു ടൈപ്പ് ഞാനിപ്പം കാണിച്ചു തരാം, എല്ലാം ശരിയാക്കി തരാം. ഞാനിപ്പം പറയും, തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദിവസം പ്രിപ്പയർ ചെയ്ത് പോകും. അറ്റ് ദ എൻഡ് നത്തിങ് ഗോയിങ് ടു ചേഞ്ച്. അതന്നെ, ഇതൊന്നല്ലാതെ അഞ്ചാമതൊരു ടൈപ്പുണ്ട്. ബാക്കിയുള്ള 55% ഏകദേശം ഇങ്ങനെ ഇരിക്കും. ആ കാണുന്ന സാധനം ഉണ്ടല്ലോ തലേണ, അതുമല്ല കെമിസ്ട്രി ലാബിലും കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറേ കാലത്തേക്ക് സോഡിയം ക്ലോറൈഡും അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്താൽ മതി. ചില വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഉണക്കാനിട്ടാൽ ഉപ്പ് ഫാക്ടറി വരെ തുടങ്ങും. മനസ്സിലായില്ല, കണ്ണീരിൽ കുതിർന്ന കുറേ കഥ പറയാനുണ്ടാവും ആ തലേണക്ക്. പുരുഷ കേസരികൾ എത്ര കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നിഗൂഢമായ ചരിത്രങ്ങൾ വിളമ്പാനുള്ള ഒരു വസ്തുവാണ് ആ തലയണ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 6000 രൂപ എല്ലാ മാസം എണ്ണിക്കൊടുക്കുക എന്നല്ല, ശമ്പളം നൽകി നിത്യവും പുറംലോകം കാണാത്ത ഒരു വീട്ടുജോലിക്കാരിയാക്കി അവരെ തളച്ചിടണം എന്നുമല്ല. ഇവിടെ അർജുൻ്റെ ഡയലോഗ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാ പറയാം.
സത്യത്തിൽ ഇവിടെ ഒട്ടുമിക്ക സാധാരണ സ്ത്രീകൾക്കും വേണ്ടത് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് അല്ല, ഇക്വാലിറ്റിയും അല്ല. കാരണം എന്താണെന്നാ, സാധാരണക്കാരികളായ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ, അച്ഛൻ്റെ, ജ്യേഷ്ഠൻ്റെ ഒക്കെ സമ്മതം മേടിച്ചിട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഒരു ഇക്വാലിറ്റിനെ പറ്റി വാദിച്ച് ഒരു വീഡിയോ കൊണ്ട് എല്ലാം മാറ്റിക്കളയാന്നുള്ള ഒരു ധാരണ ഒന്നും എനിക്കില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയെ എനിക്കില്ല. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്, ചെറിയൊരു മാറ്റം വരുത്തി അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ ഒരു പരിഗണന കൊടുക്കാം എന്നത്. അങ്ങനൊരു സമൂഹത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നത്. പരസ്പരം പരിഗണിച്ച്, പരസ്പരം ചെയ്യുന്ന ജോലികളെ മാനിച്ച്, ഒരു കൈത്താങ്ങായി പരസ്പരം സ്നേഹിച്ച് ഒരു തലയണയാവാൻ നമുക്ക് ശ്രമിക്കാം. ഉപ്പുണ്ടാക്കുന്ന ഫാക്ടറി ആവാനല്ല, ഓരോ തവണയും വീണു പോകുമ്പോൾ തല ചായ്ക്കാൻ ഒരിടമായിട്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്കൊക്കെ എന്താ ഇവിടെ പണി, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ. അതൊന്ന് മാറ്റിപ്പിടിച്ച് ഹൗ ആർ യു ഡൂയിങ് ഹിയർ എന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആവുമെന്നറിയോ? അപ്പോൾ എല്ലാവരുടെ ലൈഫും ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ആ പിന്നൊരു കാര്യം കൂടി കേട്ടോ, ഈ ആദ്യം പറഞ്ഞ അഞ്ചു കൂട്ടത്തിൽ പെടാത്ത ഒരു കൂട്ടർ കൂടിയുണ്ട്. പരസ്പരം സ്നേഹിച്ചും പരിഗണിച്ചും പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തിൽ ലൈഫ് ബ്യൂട്ടിഫുള്ളായിട്ട് പോകുന്നവർ, അവരുടെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.